ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി സജഷൻ ഏജയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 5 ടൈം ട്രാവൽ കൺസെപ്റ്റുള്ള മൂവികളെ പറ്റിയാണ്. ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ മിക്ക സിനിമാ പ്രേമികൾക്കും ആദ്യം ഓടി വരുന്ന സിനിമ ടെർമിനേറ്റർ മൂവീസാണ്. പക്ഷേ ഇത് ഒരു ആക്ഷൻ സ്കൈഫൈ മൂവിയാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൈം ട്രാവൽ എന്ന കൺസെപ്റ്റ് കൊണ്ട് മാത്രം നിർമ്മിച്ച സിനിമകളെ പറ്റിയാണ്. ഇന്നത്തെ ഈ 5 പിക്സിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മൂവീസ് 2011 ഇറങ്ങിയ ത്രില്ലർ ആക്ഷൻ മൂവിയായ സോഴ്സ് കോഡ്, 2012 ഇറങ്ങിയ ലൂപ്പർ, 1995 ഇറങ്ങിയ 12 മങ്കീസ്, 2014 റിലീസായ എഡ്ജ് ഓഫ് ടുമാറോ, 2014 ഇറങ്ങിയ പ്രീ ഡെസ്റ്റിനേഷൻ തുടങ്ങിയ മൂവികളാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 1995 ഇറങ്ങിയ 12 മങ്കീസ് എന്ന മൂവിയാണ്. ബ്രാഡ് പിറ്റ്, ബ്രൂസ് വില്ലിസ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തിയ ഈ മൂവി 1995 ടെറി ഗില്ലിയമാണ് സംവിധാനം ചെയ്തത്. ഗോൾഡൻ ഗ്ലോബ് ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ നേടിയെടുത്ത ഒരു മൂവിയാണ് 12 മങ്കീസ്. 1996 പുറത്തിറങ്ങിയ ഒരു മാരകമായ വൈറസ് മിക്കവാറും എല്ലാ മനുഷ്യരാശിയെയും തുളച്ചു നീക്കുന്നു. അതിൽ അതിജീവിച്ചവർ മണ്ണിനടിയിൽ ജീവിക്കാൻ നിർബന്ധിതരാണ്. ആർമി ഓഫ് 12 മങ്കീസ് എന്ന സംഘമാണ് ഈ വൈറസ് പുറത്തെടുത്തെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ 2035 ഫിലഡൽഫിയയിലെ ഒരു ഭൂഗർഭ ജയിലിൽ താമസിച്ചിരുന്ന തടവുകാരനായ ജെയിംസ് കോളിന് ടൈം ട്രാവലിങ്ങിന് പരിശീലനം നൽകുകയും അദ്ദേഹത്തെ 1996 ഒറിജിനൽ വൈറസിനുമായി ശാസ്ത്രജ്ഞന്മാർ അയക്കുന്നു. ഇതാണ് കഥയുടെ പ്രധാന പ്ലോട്ട്. 1995 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു 12 മങ്കീസ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2014 റിലീസായ ടോം ക്രൂസിന്റെ എഡ്ജ് ഓഫ് ടുമാറോ എന്ന മൂവിയാണ്. 2015 മിമിക്സ് എന്ന് വിളിക്കുന്ന അന്യഗ്രഹ ജീവികൾ ഒരു ആസ്ട്രോയിഡ് വഴി ജർമ്മനിയിലെത്തി യൂറോപ്പിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവേഗം കീഴടക്കുന്നു. 2020 അന്യഗ്രഹ ജീവികളെ നേരിടാൻ വേണ്ടി സ്ഥാപിതമായ ആഗോള സൈനിക സംഘമായ യുണൈറ്റഡ് ഡിഫൻസ് ഫോഴ്സ് അഥവാ UDF ഒടുവിൽ പുതുതായി വികസിപ്പിച്ചെടുത്ത മാക്സ് സ്യൂട്ടുകൾ ഉപയോഗിച്ച് വെർഡൂണിലെ മിമിക്സിനെതിരെ വിജയം കൈവരിക്കുന്നു. ബ്രിട്ടനിലെ UDF ഫ്രാൻസിലെ ഒരു വലിയ അധിനിവേശം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ജനറൽ ബ്രിഗ്രാം മാധ്യമബന്ധ വകുപ്പിലെ മേജർ വില്യം കേജിനെ ഇത് മൂടിവെക്കാൻ നിർദ്ദേശിക്കുന്നു. പക്ഷേ പിന്നീട് ബ്രിഗ്രാം ടോം ക്രൂസിന്റെ കഥാപാത്രമായ കേജിനെ അറസ്റ്റ് ചെയ്ത് സൈനിക താവളത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ സൈനിക താവളത്തിൽ നിന്നും മിമിക്സിനെതിരെ യുദ്ധത്തിനായി ടോം ക്രൂസ് പോകുന്നു. പക്ഷേ ഈ പോരാട്ടത്തിനിടയിൽ വില്യം കേജ് ഒരു ടൈം ലൂപ്പിൽ അടക്കപ്പെടുന്നു. തുടർന്നുള്ള സംഭവമാണ് സിനിമ പറയുന്നത്. 2014 ഇറങ്ങിയ ഒരു മികച്ച സ്കൈഫൈ ചിത്രം തന്നെയാണ് എഡ്ജ് ഓഫ് ടുമാറോ. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2012 റിലീസായ ലൂപ്പർ എന്ന മൂവിയാണ്. വർഷം 2044. 25-കാരനായ ജോക്കാൻഡിസ് സിറ്റി ക്രൈം സിൻഡിക്കേറ്റിൽ ലൂപ്പറായി ജോലി ചെയ്യുന്നു. ഭാവിയിലെ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഇരകളുടെ മൃതദേഹങ്ങൾ പുറന്തള്ളുന്നത് അസാധ്യമാക്കിയതിനാൽ സിൻഡിക്കേറ്റ് ടൈം ട്രാവൽ ഉപയോഗിച്ച് ഈ ബോഡികൾ മറവ് ചെയ്യുന്നു. ഫ്യൂച്ചറിലെ അബൈ എന്നൊരാളാണ് ഈ ടൈം ട്രാവൽ കണ്ടുപിടിച്ചത്. ഓരോ ലൂപ്പർമാർക്കും അവരുടെ ഓരോ ദൗത്യത്തിനും സിൽവർ ബാറുകളാണ് പാരിതോഷികമായി ലഭിച്ചിരുന്നത്. ഓരോ ലൂപ്പറിന്റെ അവസാനത്തെ ഇര അവരുടെ ഭാവിയിലെ വിരമിച്ച ലൂപ്പർ തന്നെയാവും. ഒരുപാട് ആക്ഷൻ രംഗങ്ങളോട് കൂടിയ ഒരു മികച്ച ട്രെയിൻ ട്രാവലിംഗ് മൂവി തന്നെയാണ് ലൂപ്പർ. അടുത്തതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2011 ഇറങ്ങിയ സോഴ്സ് കോഡ് എന്ന ചിത്രമാണ്. തൻ്റെ മരണത്തിന് മുന്നേയുള്ള 8 മിനിറ്റിൽ ഒരാൾക്ക് ഒരു ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നാലോ, അതും വേറൊരാളായി വേറൊരു സ്ഥലത്ത്. ഒരു പ്രത്യേകതരം വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു മികച്ച സയൻസ് ഫിക്ഷൻ മൂവിയാണ് സോഴ്സ് കോഡ് എന്ന 2011 ഇറങ്ങിയ ഈ മൂവി. മരണത്തിന് മുൻപുള്ള ഏകദേശം 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഓർമ്മകൾ തലച്ചോറിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇതാണ് സോഴ്സ് കോഡ് എന്ന ചിത്രത്തിന്റെ പ്രധാന ആശയം. ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഞെട്ടിയുണർന്ന കോണൽ സ്റ്റീഫൻ ആകെ അമ്പരന്ന് പോകുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഒരു ആർമി ഹെലികോപ്റ്റർ മിഷൻ ഭാഗമായിരുന്ന താൻ എങ്ങനെ
ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ ഒരു ട്രെയിനിലെത്തി. എന്നോർത്ത് അയാൾ ആശയക്കുഴപ്പത്തിലായി. തന്റെ പോക്കറ്റിൽ നിന്നും കിട്ടുന്ന പേഴ്സിൽ മറ്റൊരാളുടെ ഐഡന്റിറ്റി കാർഡാണ് ഉണ്ടായിരുന്നത്. ട്രെയിൻ ചിക്കാഗോ സ്റ്റേഷനിൽ എത്താറായപ്പോഴേക്കും ഒരു വൻ സ്ഫോടനം നടക്കുകയും സ്റ്റീഫൻ മരിക്കുകയും ചെയ്യുന്നു. ഉറക്കത്തിലെന്ന പോലെ മറ്റൊരിടത്ത് കണ്ണു തുറക്കുന്ന സ്റ്റീഫൻ തന്റെ ഗവൺമെന്റിന്റെ ഒരു സീക്രട്ട് മിഷന്റെ ഭാഗമായാണ് എന്ന് മനസ്സിലാക്കുന്നു. ചിക്കാഗോയിൽ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ട്രെയിൻ സ്ഫോടനത്തിൽ മരിച്ച ഒരു വ്യക്തിയുടെ മെമ്മറിയിലേക്ക് തന്റെ ശരീരം കൈമാറുന്നു. വഴി കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയുമോ ഇല്ലയോ? കുറ്റവാളിയെ കണ്ടെത്തി എങ്ങനെയും ബോംബ് ബ്ലാസ്റ്റിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണം. ഇതാണ് ചിത്രത്തിന്റെ കഥ. നായകന്റെ ടൈം ലൂപ്പിലുള്ള ഓരോ അവസ്ഥയും മികച്ച രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സോഴ്സ് കോഡ്. ഓരോ നിമിഷവും നമ്മളെ ത്രില്ലർ അടിപ്പിക്കുന്ന ഈ ചിത്രം ഏതൊരു സയൻസ് ഫിക്ഷൻ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകനും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഒരുപക്ഷെ 2017 ശേഷമാണ് ഇറങ്ങിയിരുന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സക്സസ്ഫുൾ മൂവി ആവേണ്ടിയിരുന്ന ഒന്നാണ് പ്രീ ഡെസ്റ്റിനേഷൻ. ഒരു ടൈം ട്രാവൽ സ്കൈഫൈ മൂവി എന്നതിലൊരു ഉപരി ഡാർക്ക് പോലുള്ള വെബ് സീരീസ് പോലെ നമ്മളെ കുറച്ചു നേരമെങ്കിലും തലയെ ഒന്ന് ചൂടാക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് പ്രീ ഡെസ്റ്റിനേഷൻ. 2014 ആസ്ട്രേലിയയിൽ ഇറങ്ങിയ ഒരു സ്കൈഫൈ ത്രില്ലർ മൂവിയായ പ്രീ ഡെസ്റ്റിനേഷൻ 1959 റോബർട്ട് അഹരിൻ എഴുതിയ ഓൾ യു സോംബീസ് എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും നിർമ്മിച്ചതാണ്. ചിത്രത്തിലെ ടൈം ട്രാവലിംഗ് എന്നത് വളരെ മികച്ചതോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളോ ഒന്നും അല്ലെങ്കിലും പക്ഷേ അത് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ഡയറക്ടേഴ്സായ മൈക്കിൾ സ്പെർഗിനും പീറ്റേഴ്സ്ബർഗിനും സാധിച്ചു. ചിത്രത്തിലെ പ്രധാന കാസ്റ്റ് ഈതൻ ഹോക്ക്, സാറാ ഷൂപ്പ്, നോഹ ടൈലർ തുടങ്ങിയവരാണ്. ചിത്രത്തിന്റെ കഥയിലേക്ക് കടന്ന് ഒരു സ്പോയിലർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ഒരു മികച്ച അനുഭവം തന്നെയായിരിക്കും പ്രീ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് തരുന്നത്. സ്കൈഫൈ ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പ്രീ ഡെസ്റ്റിനേഷൻ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രൂപപ്പെടുത്താനും കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ല് ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.